നമസ്കാരം. കൊടകര കുഴൽപ്പണക്കേസിന്റെ പേരിൽ നിയമസഭ പ്രക്ഷുബ്ധമാവുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ പിടിച്ചുകൊലുക്കിയ BJP സംസ്ഥാന അധ്യക്ഷനടക്കം ഉൾപ്പെട്ട കൊടകര കേസിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ സാക്ഷികളായിരുന്നു. വിവാദമായ കൊടകര കള്ളപ്പണക്കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് നിയമസഭയിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത്. കേസിൽ ഏത് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാലും BJP നേതാക്കൾ പ്രതികളല്ലാത്ത തരത്തിലുള്ള പിണറായി ഇന്ദ്രജാലം തന്നെ കൊടകരയിൽ കുറ്റപത്രം നൽകിയതിലൂടെ നടത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തിയത്. കള്ളപ്പണത്തിന്റെ സൂത്രധാരൻ സാക്ഷിയാകുന്ന സൂത്രം കേരള പോലീസിന് മാത്രമേ അറിയൂവെന്നും അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ റോജി M ജോൺ പരിഹസിച്ചു. കള്ളപ്പണത്തിന് പിന്നിൽ BJP ആണെന്ന് പോലീസിന് അറിയാം. എന്നിട്ടും അന്വേഷണം മുന്നോട്ട് പോവുകയോ BJP സംസ്ഥാന നേതാക്കളിലേക്ക് എത്തിച്ചേരുകയോ ചെയ്യുന്നില്ല. കള്ളപ്പണ കേസിൽ CPM BJP ഒത്തുകളി നടക്കുകയാണെന്നും റോജി M ജോൺ ചൂണ്ടിക്കാട്ടി. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സൂത്രധാരനാണെന്നാണ് CPM നേതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ സൂത്രധാരൻ സാക്ഷിയായി മാറി. മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ ഷോൾ അണിയിച്ചു. അതിന് പിന്നാലെ സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നു. കൂടാതെ സുരേന്ദ്രനെ സാക്ഷിയാക്കി കുറ്റപത്രം കേസിൽ സമർപ്പിക്കുന്നു. ഇതെല്ലാം ഒത്തുതീർപ്പാണെന്നും റോജി M ജോൺ പറഞ്ഞു. എന്നാൽ കൊടകരയിൽ നിന്ന് പിടിച്ചെടുത്ത കള്ളപ്പണം BJP യുടേതാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വ്യക്തമാക്കിയത്. അന്വേഷണത്തിൽ ഇക്കാര്യം തെളിഞ്ഞിട്ടുണ്ട്. കേസിൽ 21 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 പ്രതി BJP പ്രവർത്തകനാണ്. കേസിൽ കെ സുരേന്ദ്രൻ അടക്കം 206 സാക്ഷികളുണ്ടെന്നും കേസിന്റെ അന്വേഷണം തുടരുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഇപ്പോൾ സാക്ഷിയാണെന്നത് കരുതി നാളെ പ്രതിയായി കൂടായില്ലെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. കള്ളപ്പണം സംബന്ധിച്ച വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിട്ടുണ്ട്. കള്ളപ്പണത്തിന്റെ സ്രോതസ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് അധികാരമുണ്ട്. സംസ്ഥാനം കേസ് കൈമാറേണ്ട ആവശ്യമില്ല. കള്ളപ്പണത്തിന്റെ പ്രധാന കണ്ണിയായ ധർമ്മരാജൻ BJP അനുഭാവിയാണ്. കെ സുരേന്ദ്രൻ അടക്കമുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. ഹവാല ഏജന്റായും ഇയാൾ പ്രവർത്തിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പണം കൊണ്ടുവന്നതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. 3.5 കോടി രൂപയ്ക്ക് പുറമെ തെരഞ്ഞെടുപ്പിനായി കർണാടകയിൽ സ്വരൂപിച്ചു വെച്ച 17 കോടി രൂപയുടെ വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അവശേഷിക്കുന്ന കവർച്ച മുതൽ കണ്ടെത്തുന്നതിന് അന്വേഷണം തുടരുകയാണ്. കേസ് ഒതുക്കുന്നുവെന്ന ആക്ഷേപം ജനശ്രദ്ധ തിരിക്കാനാണെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ കൊടകര കള്ളപ്പണക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ സാക്ഷികളായത് നാനാകോണിൽ നിന്നും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. കുറ്റപത്രത്തിൽ കൊടകരയിലേക്ക് കൊണ്ടുവന്ന കള്ളപ്പണം BJP യുടെ ഇലക്ഷൻ ഫണ്ടാണെന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത്. ഈ കുറ്റപത്രം വന്നതിന് പിന്നാലെ തന്നെ ഇതിനെ പരിഹസിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തിയിരുന്നു. മലയലിയെ പ്രസവിച്ചതുപോലെയാണ് കുറ്റപത്രമെന്നാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്.